ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ കാലത്തെക്കുറിച്ചല്ല, നമ്മൾ എങ്ങനെ ഇവിടെ എത്തി എന്നതിനെക്കുറിച്ചല്ല, ഭാവി കാലത്തെക്കുറിച്ചാണ്. നമ്മൾ ഇവിടെ നിന്ന് എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെക്കുറിച്ചാണ്. യഥാർത്ഥത്തിൽ ഹോമോസാപ്പിയൻസിന് വലിയൊരു ഭാവി കാലം ബാക്കിയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു പക്ഷേ നമ്മൾ ഹോമോസാപ്പിയൻസിൻ്റെ അവസാനത്തെ തലമുറകളിൽപ്പെടുന്നവരായിരിക്കാം. ഇനിയുള്ള ഒന്നോ രണ്ടോ നൂറ്റാണ്ടുകൾക്കുള്ളിൽ എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയുമുള്ള മനുഷ്യർ അപ്രത്യക്ഷപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വളരെ വ്യത്യസ്തതയുള്ള ഒരു ജീവികളായിരിക്കും ഭൂമിയിൽ ഭാവിയിൽ മേധാവിത്വം പുലർത്തുക. നമ്മളിൽ നിന്ന് വ്യത്യസ്തമായ അസ്തിത്വമായിരിക്കും അത്. നമ്മൾ ചിമ്പാൻസിയിൽ നിന്നും നിയാണ്ടർത്താളിൽ നിന്നും എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നുവോ അതുപോലെ, അതിൻ്റെ അടയാളങ്ങൾ നമ്മൾ കാണാൻ തുടങ്ങിയിരിക്കുന്നു. അധികാര കേന്ദ്രത്തിന് അഥവാ അതോറിറ്റിക്ക് എന്ത് മാറ്റമാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട അടയാളങ്ങളിൽ ഒന്ന്. മനുഷ്യരിൽ നിന്ന് അതോറിറ്റി മാറിക്കൊണ്ടിരിക്കുന്നു. നൂറ്റാണ്ടുകളായി, യഥാർത്ഥത്തിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി, അധികാര അവകാശങ്ങൾ മനുഷ്യരുടെ കൈകളിലേക്ക് കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ. എന്നാൽ ഇപ്പോൾ ആ അതോറിറ്റി തെന്നിമാറിക്കൊണ്ടിരിക്കുന്നു, നമ്മളിൽ നിന്ന് മറ്റ് അസ്തിത്വങ്ങളിലേക്ക്, പ്രത്യേകിച്ചും അൽഗോരിതങ്ങളിലേക്ക്. പക്ഷേ അൽഗോരിതങ്ങളെക്കുറിച്ചും അവയുടെ ലോകത്തിലെ പുതിയ ഭരണകർത്താക്കളാകുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതിന് മുമ്പ് കഴിഞ്ഞ ഏതാനും നൂറ്റാണ്ടുകളിലേക്ക് തിരിഞ്ഞു നോക്കാൻ കുറച്ചു നേരം ചെലവഴിക്കാം എന്ന് തോന്നുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ മനുഷ്യർ വിശ്വസിച്ചത് ലോകത്തിലെ അതോറിറ്റിയുടെ യഥാർത്ഥ സ്രോതസ് മനുഷ്യരുടെ ചിന്തകളല്ല എന്നും സംഘടിത ശക്തിയല്ല എന്നും, പകരം ഭൂരിപക്ഷം മനുഷ്യരും കരുതിയിരുന്നത് അതോറിറ്റി യഥാർത്ഥത്തിൽ വരുന്നത് പുറത്തുനിന്നും ആണെന്നാണ്. അതോറിറ്റി മേഘത്തിൽ നിന്നും വരുന്നു, പരലോകത്തു നിന്നും വരുന്നു, ദൈവത്തിൽ നിന്നും വരുന്നു എന്നൊക്കെ. രാഷ്ട്രീയത്തിലെയും നൈതികതയിലെയും സാമ്പത്തിക ശാസ്ത്രത്തിലെയും അതോറിറ്റിയുടെ പ്രധാന സ്രോതസ് മഹാദൈവങ്ങളായിരുന്നു, അവരുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളായിരുന്നു, അവരുടെ ഭൂമിയിലെ പ്രതിനിധികളായിരുന്നു പുരോഹിതർ, റാബികൾ, ഷാമാന്മാർ, ഖലീഫമാർ, പോപ്പുമാർ എന്നിങ്ങനെ. പിന്നീട് കഴിഞ്ഞ ഒന്ന് രണ്ട് നൂറ്റാണ്ടുകളിൽ നമ്മൾ ഹ്യൂമനിസ്റ്റ് റെവല്യൂഷൻ അഥവാ മാനവികതാ വിപ്ലവം കണ്ടു. അതിശക്തമായ രാഷ്ട്രീയ നൈതിക വിപ്ലവം, മാനവികതാ വിപ്ലവം, ഹ്യൂമനിസ്റ്റ് റെവല്യൂഷൻ യഥാർത്ഥത്തിൽ അതോറിറ്റിയെ പരലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് കൊണ്ടുവന്നു, അതിനെ മനുഷ്യരിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, അതോറിറ്റിയുടെ ഏറ്റവും പ്രധാന സ്രോതസ്, സുപ്രീം സോഴ്സ് ഓഫ് അതോറിറ്റി, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഹ്യൂമൻ ബീയിങ്സ് അഥവാ മനുഷ്യരാണ്. പ്രത്യേകിച്ചും മനുഷ്യൻ്റെ താൽപ്പര്യങ്ങൾ, വ്യക്തികളുടെ സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പുകൾ. എന്താണ് ഹ്യൂമനിസം ആളുകളോട് പറഞ്ഞത്? നിങ്ങളുടെ ജീവിതത്തിലെ ചില പ്രശ്നം, അത് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലെ പ്രശ്നങ്ങളാകട്ടെ, നിങ്ങളുടെ സംഘജീവിതത്തിലെ പ്രശ്നങ്ങളാകട്ടെ, ഒരു മൊത്തം സമൂഹത്തിലെ പ്രശ്നങ്ങളാകട്ടെ, ഒരു രാജ്യത്തിലെ പ്രശ്നങ്ങളാകട്ടെ, നിങ്ങൾ ഒരു ഉത്തരത്തിന് വേണ്ടി ദൈവത്തിലേക്ക് നോക്കേണ്ടതില്ല, മതഗ്രന്ഥങ്ങളെയോ മതത്തിൻ്റെ പ്രതിനിധികളെയോ ആശ്രയിക്കേണ്ടതില്ല. ഉത്തരത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ നോക്കുക. നിങ്ങളുടെ താൽപ്പര്യങ്ങൾ, നിങ്ങളുടെ വികാരങ്ങൾ, നിങ്ങളുടെ തിരഞ്ഞെടുക്കൽ ആണ് ആയിരക്കണക്കിന് വർഷങ്ങളായി നമ്മളീ പല്ലവി കേൾക്കുന്നു. നിങ്ങളെ ശ്രദ്ധിക്കുക, നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യുക, നിങ്ങളുടെ ഹൃദയത്തെ പിന്തുടരുക, നിങ്ങൾക്ക് നല്ലതെന്താണോ അത് ചെയ്യുക. കഴിഞ്ഞ ഒന്ന് രണ്ട് നൂറ്റാണ്ടുകളിൽ ഈ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ആശയങ്ങളായിരുന്നു. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നമ്മൾ രാഷ്ട്രീയ രംഗം നോക്കിയാൽ മനുഷ്യരുടെ താല്പര്യമാണ് അതോറിറ്റിയുടെ പ്രധാന സ്രോതസ് എന്ന് ഹ്യൂമനിസ്റ്റ് ലോകം വിശ്വസിക്കുന്നു.
പ്രായോഗിക തലത്തിൽ അത് വോട്ടറാണ് സുപ്രീം അതോറിറ്റി എന്ന ആശയം കൊണ്ടുവന്നു. എന്താ വേണ്ടതെന്ന് വോട്ടർക്ക് അറിയാം. ഒരു വലിയ രാഷ്ട്രീയ തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ, ഉദാഹരണത്തിന് ആര് നമ്മുടെ രാജ്യം ഭരിക്കണം എന്ന് തീരുമാനിക്കേണ്ടി വരുമ്പോൾ, ആര് നമ്മുടെ പ്രസിഡന്റ് ആയിരിക്കണം എന്ന് തീരുമാനിക്കേണ്ടി വരുമ്പോൾ, നിങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നില്ല, നിങ്ങൾ പോപ്പിനോട് ചോദിക്കുന്നില്ല, നിങ്ങൾ നൊബേൽ ജേതാക്കളോട് ചോദിക്കുന്നില്ല, പകരം നിങ്ങൾ ഓരോ ഹോമോസാപ്പിയൻസിനോടും പോയി ചോദിക്കുന്നു, എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്, എന്താണ് നിങ്ങളുടെ താല്പര്യം. മിക്കവാറും സമയങ്ങളിൽ മനുഷ്യരുടെ വികാരങ്ങളാണ് തീരുമാനിക്കുന്നത്. യുക്തിപരമായ ചിന്തയല്ല ഇവിടെ തീരുമാനമെടുക്കുന്നത്, മനുഷ്യരുടെ വികാരങ്ങൾ. മനുഷ്യർക്ക് മേലെ മറ്റൊരു അതോറിറ്റി ഇല്ല എന്നതാണ് ഹ്യൂമനിസ്റ്റ് പൊളിറ്റിക്സ് മുന്നോട്ട് വയ്ക്കുന്ന ആശയം. നിങ്ങളുടെ താല്പര്യവും വികാരവും അങ്ങനെയായിരിക്കും, പക്ഷേ മേലെ ഗോഡുണ്ട്, അവൻ പറയുന്നത് നിങ്ങളുടെ തീരുമാനം തെറ്റാണ് എന്നാണ്. എന്ന് മനുഷ്യരുടെ അടുത്ത് ചെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ കഴിയില്ല. പക്ഷേ ഇങ്ങനെയായിരുന്നു സംഭവിച്ചിരുന്നത് മധ്യകാലങ്ങളിൽ. പക്ഷേ ഹ്യൂമനിസ്റ്റ് പൊളിറ്റിക്സിൽ അങ്ങനെയല്ല, തീർച്ചയായും ജനാധിപത്യത്തിൽ അങ്ങനെയല്ല, സാമ്പത്തിക രംഗത്തും ഇതേപോലെ തന്നെയാണ്. എന്താണ് ഹ്യൂമനിസ്റ്റ് എക്കണോമിക്സ്? ഏറ്റവും മേലെയുള്ള അതോറിറ്റി നിങ്ങളുടെ വികാരങ്ങളാണ്, നിങ്ങളുടെ ആഗ്രഹങ്ങളാണ് എന്നതാണത്. വ്യക്തികളുടെ, ഉപഭോക്താക്കളുടെ തോന്നലിനാണ് പ്രാധാന്യം. കസ്റ്റമേഴ്സ് ആർ ഓൾവേയ്സ് റൈറ്റ്. നിങ്ങളുടെ ഒരു സാമ്പത്തിക തീരുമാനം ശരിയായിരുന്നുവെന്ന് നിങ്ങൾ എങ്ങനെയാണ് അറിയുക? ഒരു പ്രൊഡക്റ്റ് നല്ല പ്രൊഡക്റ്റ് ആണോ എന്ന് എങ്ങനെയാണ് അറിയുക? ഹ്യൂമനിസ്റ്റ് എക്കണോമിക്സിൽ നിങ്ങൾ കസ്റ്റമറോട് ചോദിക്കുന്നു. കസ്റ്റമേഴ്സ് അവരുടെ പണം ഉപയോഗിച്ച് വോട്ട് ചെയ്യുന്നു. അവർ വോട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വേറെ അതോറിറ്റി വേണ്ട. കസ്റ്റമറിനോട് നിങ്ങൾ ചെയ്തത് തെറ്റായിരുന്നു എന്ന് പറയാൻ അവർക്ക് മേൽ വേറെ അതോറിറ്റി ഇല്ല. നിങ്ങൾ ലോകത്തിലെ ഏറ്റവും മികച്ച കാറുകൾ ഉണ്ടാക്കാൻ പോകുന്നു എന്ന് കരുതുക. ടൊയോട്ട അല്ലെങ്കിൽ ഫോർഡ് കമ്പനി ലോകത്തിലെ മികച്ച കാറുകൾ ഉണ്ടാക്കുന്നു എന്ന് കരുതുക. അവർ എല്ലാ വിദഗ്ധരെയും വിളിച്ചുകൂട്ടുന്നു. ഫിസിക്സിൽ നൊബേൽ സമ്മാനം കിട്ടിയവരെ, കെമിസ്ട്രിയിൽ, എക്കണോമിക്സിൽ ഏറ്റവും മികച്ച സൈക്കോളജിസ്റ്റുകളെയും സോഷ്യോളജിസ്റ്റുകളെയും ഒരുമിച്ച് കൂട്ടുന്നു. ഏറ്റവും മികച്ച കലാകാരന്മാരെയും വിളിക്കുന്നു. ഓസ്കാർ ജേതാക്കളെവരെ, ഇവരെല്ലാവർക്കും കൂടിയാലോചനയ്ക്കായി 4 വർഷം നൽകുന്നു. ഒരു പെർഫെക്റ്റ് കാർ ഉണ്ടാകുന്നു, അവർക്കത് ഉണ്ടാക്കാനാകും. അവർ ഒരു ടൊയോട്ട പെർഫെക്റ്റ് ഉണ്ടാക്കും, അവർ ഒരു ഫോർഡ് പെർഫെക്റ്റ് ഉണ്ടാക്കും, അവർ ഇതുപോലെ മില്യൺ കാറുകൾ ഉണ്ടാക്കും. അവ ലോകമെമ്പാടുമുള്ള കാർ ഏജൻസികൾക്ക് അയച്ചു കൊടുക്കും. കസ്റ്റമേഴ്സ് കാർ വാങ്ങുന്നില്ല. എന്താണ് ഇതിനർത്ഥം? കസ്റ്റമേഴ്സ് ശരിയല്ല എന്നാണോ ഇതിൻ്റെ അർത്ഥം? അല്ല. ഹ്യൂമനിസ്റ്റ് എക്കണോമിയിൽ കസ്റ്റമേഴ്സ് എല്ലായ്പ്പോഴും ശരിയാണ്. ഇതിൻ്റെ അർത്ഥം വിദഗ്ധർ തെറ്റ് എന്നാണ്. അവർ കസ്റ്റമറേക്കാൾ ഹയർ അതോറിറ്റി അല്ല. കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യത്തിൽ നിങ്ങൾക്കിത് സാധിക്കും. നിങ്ങൾ ആളുകളുടെ അടുത്തു പോകുന്നു, എന്നിട്ട് പറയുന്നു, ഇതാ നിങ്ങൾക്കുള്ള കാർ, പോളിറ്റ് ബ്യൂറോ ആണ് തീരുമാനിച്ചത്, തൊഴിലാളിക്ക് വേണ്ട പെർഫെക്റ്റ് കാർ ആണിത്. പക്ഷേ ഇത് ലിബറൽ ഹ്യൂമനിസ്റ്റ് സാമ്പത്തിക വ്യവസ്ഥയിൽ നടക്കില്ല. ഇവിടെ കസ്റ്റമർക്ക് മേൽ ഒരു അതോറിറ്റി ഇല്ല. ഇതേ ആശയം തന്നെയാണ് ആധുനിക കലയിലും കാണപ്പെടുന്നത്. എന്താണ് ഹ്യൂമനിസ്റ്റ് ആർട്ട്? സൗന്ദര്യം അത് കാണുന്നവൻ്റെ കണ്ണിൽ ആണ് എന്നതിലാണ് അത് വിശ്വസിക്കുന്നത്. കല എന്താണെന്ന് നിങ്ങൾ എങ്ങനെയാണ് അറിയുന്നത്? നല്ല കല എന്താണെന്ന് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? എന്താണ് മനോഹരം? എന്താണ് വൈരൂപ്യം? ആയിരക്കണക്കിന് വർഷങ്ങളായി തത്വചിന്തകന്മാർക്കും ചിന്തകന്മാർക്കും കലാകാരന്മാർക്കും കലയെക്കുറിച്ച് നിരവധി സിദ്ധാന്തങ്ങളുണ്ട്. എന്താണ് സൗന്ദര്യം എന്നതിനെക്കുറിച്ചും സാധാരണഗതിയിൽ അവർ ചിന്തിച്ചത് കലയ്ക്ക്, സൗന്ദര്യത്തിന് വസ്തുനിഷ്ഠമായ അളവുകോൽ ഉണ്ടെന്നാണ്. ഒരുപക്ഷെ ഒരു ദൈവികമായ അളവുകോൽ. എന്താണ് കല, എന്താണ് സൗന്ദര്യം എന്ന് തീരുമാനിക്കുന്ന അളവുകോൽ. പിന്നീട് ഹ്യൂമനിസ്റ്റ് ഈസ്തെറ്റിക്സ് നിലവിൽ വന്നു. കഴിഞ്ഞ 2 നൂറ്റാണ്ടിൽ അതോറിറ്റിയുടെ കേന്ദ്രം മനുഷ്യവികാരങ്ങളിലേക്ക് മാറ്റപ്പെട്ടു. അതെ, സൗന്ദര്യം കാണുന്നവൻ്റെ കണ്ണിലാണ്. 1917 ഒരു നൂറ്റാണ്ട് മുമ്പ്
മാർസൽ ഡഷാംബ് ഒരു മൂത്രപ്പുര നിർമ്മിച്ചു. അത് ഒരു കലയായി അദ്ദേഹം പ്രഖ്യാപിച്ചു. ആ കലയ്ക്ക് ഒരു പേരുമിട്ടു, ദ ഫൗണ്ടെയ്ൻ. അന്നു മുതൽ നിങ്ങൾ ആർട്ട് ഹിസ്റ്ററിയുടെ 1-ാം വർഷ കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചിത്രം കണ്ടിട്ടുണ്ടാകും. ഓരോ 1-ാം വർഷ കോഴ്സിലും ഇത് കാണാം. ആദ്യത്തെ പാഠങ്ങളിൽ തന്നെ അധ്യാപകർ ചിത്രം കാണിക്കുന്നു, വിദ്യാർത്ഥികളോട് ചോദിക്കുന്നു, ഇത് കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ബഹളം തുടങ്ങുന്നു. ഏയ്, ഇത് കലയല്ല, ഇത് കലയാണ്, ഇത് കലയാണോ എന്നിങ്ങനെ. കലയെ നിങ്ങൾ എങ്ങനെ നിർവചിക്കും? വസ്തുനിഷ്ഠമായ ഒരു നിർവചനം കലയ്ക്കില്ല. കലയ്ക്കും സൗന്ദര്യത്തിനും ഒരു അളവുകോലുമില്ല. മനുഷ്യൻ കലയാണെന്ന് കരുതുന്ന എന്തും കലയാണ്. സൗന്ദര്യം കാണുന്നവൻ്റെ കണ്ണിൽ എന്നതുപോലെ. ഇത് നിങ്ങൾക്ക് മനോഹരമായി തോന്നുന്നുവെങ്കിൽ ഇത് മനോഹരമാണ്, ഇത് മനോഹരമായ സൃഷ്ടിയാണ്. ഈ കലാസൃഷ്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾ $1,000,000 നൽകാൻ തയ്യാറുണ്ടെങ്കിൽ അതിന് $1,000,000 വിലയുണ്ട്. മാസലിൻ്റെ ഫൗണ്ടെയ്ൻ തെറ്റാണെന്ന് പറയാൻ ഈ ലോകത്ത് ആരാണുള്ളത്? എന്താണ് കല, എന്താണ് സൗന്ദര്യം എന്ന് നിങ്ങൾക്കറിയില്ല എന്ന് പറയാൻ ആരാണുള്ളത്? ഇതാണ് ഹ്യൂമനിസ്റ്റ് ഈസ്തെറ്റിക്സ്. ഇതേ തത്വങ്ങളാണ് എത്തിക്സിൻ്റെ അഥവാ നൈതികതയുടെ മേഖലയിലും പ്രത്യക്ഷപ്പെട്ടത്. എന്താണ് നല്ലത്, എന്താണ് മോശം, എന്താണ് നന്മ, എന്താണ് തിന്മ? കഴിഞ്ഞ വർഷങ്ങളിൽ അതറിയാൻ നിങ്ങൾ ദൈവത്തിനെ സമീപിച്ചു, പോപ്പിനെ സമീപിച്ചു, മതപുസ്തകങ്ങൾ നോക്കി. ഉദാഹരണത്തിന് സ്വവർഗാനുരാഗം അഥവാ ഹോമോസെക്ഷുവാലിറ്റി. മധ്യകാലങ്ങളിൽ കത്തോലിക്കാ സഭ പറഞ്ഞു സ്വവർഗാനുരാഗം പാപമാണ്. എന്തുകൊണ്ട്? ദൈവം പറഞ്ഞു അത് പാപമാണ്. ബൈബിൾ പറഞ്ഞു അത് പാപമാണ്. പോപ്പ് പറഞ്ഞു അത് പാപമാണ്. ഇതായിരുന്നു നൈതികതയുടെ സ്രോതസ്. മനുഷ്യരുടെ വികാരങ്ങൾ ആരും കണക്കിലെടുത്തില്ല. അപ്പോഴാണ് ഹ്യൂമനിസ്റ്റ് എത്തിക്സിൻ്റെ വരവ്. ദൈവം എന്തു പറയുന്നു എന്നത് വിഷയമല്ല. ബൈബിൾ എന്തു പറയുന്നു എന്നത് വിഷയമല്ല. പോപ്പ് എന്തു പറയുന്നു എന്നതും വിഷയമല്ല. ആളുകൾക്ക് എന്താണ് തോന്നുന്നത് എന്നതാണ് നമ്മൾക്ക് അറിയേണ്ടത്. രണ്ട് പുരുഷന്മാർ തമ്മിൽ പ്രണയത്തിലാണെങ്കിൽ രണ്ടുപേരും അതിൽ സന്തോഷം കണ്ടെത്തുന്നുവെങ്കിൽ അത് മറ്റുള്ളവർക്ക് ദോഷമുണ്ടാക്കുന്നില്ലെങ്കിൽ അതിൽ തെറ്റായി എന്താണുള്ളത്? ഇത് വളരെ ലളിതമാണ്. നൈതികതയുടെ മേഖലയിൽ ഏറ്റവും വലിയ അതോറിറ്റി മനുഷ്യ വികാരങ്ങളാണ്. ആർക്കും അതിൽ മോശം തോന്നുന്നില്ലെങ്കിൽ അത് മോശമല്ല. തീർച്ചയായും എത്തിക്സിൻ്റെ ലോകത്ത് എളുപ്പമല്ലാത്ത ചോദ്യങ്ങളുമുണ്ട്. എന്തെങ്കിലും കാര്യം എനിക്ക് നല്ലതാണെന്ന് തോന്നിയാൽ എന്ത് സംഭവിക്കും? ഉദാഹരണം, വിവാഹേതര ബന്ധം. എൻ്റെ ഭർത്താവിന് അത് മോശമെന്ന് തോന്നുന്നു, എനിക്ക് മോശമെന്ന് തോന്നുന്നില്ല. ആരുടെ വികാരത്തിലാണ് ഇവിടെ പ്രാധാന്യം? നിങ്ങൾ ഒരു ചിന്താകുഴപ്പത്തിലെത്തുന്നു, ഒരു എത്തിക്കൽ ഡിലേമ. നിങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുന്നു. ചർച്ച മനുഷ്യവികാരങ്ങളെ അടിസ്ഥാനമാക്കിയാണ്, ദിവ്യപ്രബോധനങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. ഇന്നത് രസകരമായി തോന്നുന്നു. ഈ തന്ത്രം മതമൗലികവാദികളും പഠിച്ചിരിക്കുന്നു. അവരും മാനുഷിക വികാരത്തിൻ്റെ ഭാഷ ഉപയോഗിച്ച് തുടങ്ങി. ദിവ്യപ്രബോധനത്തിൻ്റെ ഭാഷയല്ല. ഞാൻ ജെറൂസലേം ഹീബ്രു യൂണിവേഴ്സിറ്റിയിൽ നിന്നും വരുന്നു. കഴിഞ്ഞ 10 വർഷമായി ഓരോ വർഷവും ജെറൂസലേമിൽ സ്വവർഗാനുരാഗികളുടെ ഗേ പരേഡ് നടക്കുന്നു. ജെറൂസലേമിൽ സമാധാനമുള്ള അപൂർവം ദിവസങ്ങളിൽ ഒന്നാണ് ആ ദിവസം. നിരന്തരം സംഘർഷങ്ങൾ നടക്കുന്ന നഗരമാണ് ജെറൂസലേം. പക്ഷേ ഗേ പരേഡ് നടക്കുന്ന ദിവസം സവിശേഷ ദിവസമാണ്. അന്ന് യാഥാസ്ഥിതിക ജൂതന്മാരും യാഥാസ്ഥിതിക ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പരസ്പരം സംഘർഷം നടത്താതെ ഒന്നിക്കും. ഗേ പരേഡിനെതിരെ അവർ ഒന്നിച്ച് മുദ്രാവാക്യം വിളിക്കും. അതുകൊണ്ട് സമാധാനമുള്ള ഒരു ദിവസം ജെറൂസലേമിൽ ഉണ്ടാകുന്നു. പക്ഷേ യഥാർത്ഥ സംഗതി അതല്ല. മതമൗലികവാദികളുടെ വാദങ്ങളാണ്. അവർ ടെലിവിഷനിലും റേഡിയോയിലും പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് പറയുന്നു അവർ ഞങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നു എന്ന്. സ്വവർഗാനുരാഗം തെറ്റാണെന്ന് ദൈവം പറഞ്ഞു എന്ന് അവർ പറയുന്നില്ല. ചിലർ പറഞ്ഞേക്കാം. പക്ഷേ സാധാരണഗതിയിൽ അവർ പറയുന്നത്
ഞങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്നു എന്നാണ്. സ്വവർഗാനുരാഗികളും അതുതന്നെയാണ് പറയുന്നത്. അവരുടെ വികാരങ്ങളെ മാനിക്കണം എന്നതാണ് അവർ പറയുന്നത്. അതുകൊണ്ട് അവർ ജെറൂസലേമിലും ടെല്ലവീവിലും ഗേ പരേഡ് നടത്തുന്നു. ഇവിടെ രസകരമായ കാര്യം, മതമൗലികവാദികൾ പോലും മനുഷ്യരുടെ വികാരങ്ങളെക്കുറിച്ച് ഒരു വാദമായി ഉന്നയിക്കാൻ പഠിച്ചു എന്നതാണ്. ദിവ്യപ്രബോധന വാദങ്ങളല്ല, മനുഷ്യ വികാരവുമായി ബന്ധപ്പെട്ട വാദങ്ങൾ. ഇത് ഒരു യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് ഞാൻ അല്പം ഹ്യൂമനിസ്റ്റ് വിദ്യാഭ്യാസത്തെക്കുറിച്ചും പറയാം. എന്താണ് ഹ്യൂമനിസ്റ്റ് വിദ്യാഭ്യാസം? ബൈബിളായിരുന്നു അതോറിറ്റിയുടെ ഏറ്റവും ഉയർന്ന സ്രോതസ്. ദൈവം ആയിരുന്നു അതോറിറ്റിയുടെ കേന്ദ്രം. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം ദൈവം എന്തു പറയുന്നു, ബൈബിൾ എന്തു പറയുന്നു എന്ന് നിങ്ങളെ പഠിപ്പിക്കുക എന്നതായിരുന്നു. എന്നാൽ ഹ്യൂമനിസ്റ്റ് വിദ്യാഭ്യാസത്തിൽ അതോറിറ്റിയുടെ കേന്ദ്രം നിങ്ങളുടെ തന്നെ വികാരങ്ങളാണ്, നിങ്ങളുടെ സ്വന്തം ചിന്തകളാണ്. വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന ലക്ഷ്യം നിങ്ങളെ ചിന്തിക്കാൻ പ്രാപ്തരാക്കുക എന്നതാണ്. ഞാൻ എൻ്റെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത് സ്വയം ചിന്തിക്കാനാണ്. ഹ്യൂമനിസ്റ്റ് വിദ്യാഭ്യാസത്തിൻ്റെ കാതൽ ഇതാണ്. കാരണം ഇതാണ് അതോറിറ്റിയുടെ സ്രോതസ്. നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെടാൻ കഴിയണം. ഇപ്പോൾ ഇതെല്ലാം ഒരു ഭീഷണി നേരിടുകയാണ്. ലോകത്തിലെ മൊത്തം ഹ്യൂമനിസ്റ്റ് വ്യൂ ഒരു ഭീഷണി നേരിടുകയാണ്. മതമൗലികവാദികളിൽ നിന്നല്ല, ഉത്തരകൊറിയയിലെ ഏകാധിപതിയിൽ നിന്നോ റഷ്യയിൽ നിന്നോ അല്ല. ഏറ്റവും വലിയ ഭീഷണി ഉയർന്നു വന്നിരിക്കുന്നത് ലബോറട്ടറികളിൽ നിന്നാണ്, യൂണിവേഴ്സിറ്റികളിൽ നിന്നാണ്, സിലിക്കൺ വാലിയെ പോലുള്ള ഗവേഷണ വകുപ്പുകളിൽ നിന്നാണ്. കൂടുതൽ കൂടുതൽ ശാസ്ത്രജ്ഞന്മാർ നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, മാനവികത അഥവാ ഹ്യൂമനിസത്തിൻ്റെ മൊത്തം കഥയും കാലഹരണപ്പെട്ടു. ലോകത്തെക്കുറിച്ചുള്ള കാലഹരണപ്പെട്ട മനസ്സിലാക്കലായിരുന്നു ഹ്യൂമനിസം. പ്രത്യേകിച്ചും കിഴക്കൻ ആഫ്രിക്കയിലെ ആൾക്കുരങ്ങായ ഹോമോസാപ്യൻസിനെ കുറിച്ചുള്ള കാലഹരണപ്പെട്ട മനസ്സിലാക്കൽ. ഹ്യൂമനിസം അടിസ്ഥാനമാക്കിയിരുന്നത് മനുഷ്യൻ്റെ സ്വതന്ത്ര ഇച്ഛ, ഫ്രീ വിൽ എന്ന വിശ്വാസത്തിലാണ്. സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പ് അഥവാ ഫ്രീ വിൽ മനുഷ്യന് സാധ്യമാണ് എന്ന വിശ്വാസത്തിലാണ് അത് അടിസ്ഥാനമാക്കിയിരുന്നത്. മനുഷ്യ വികാരത്തിലുള്ള ശക്തമായ വിശ്വാസത്തിലാണ് അത് നിലയുറപ്പിച്ചിരുന്നത്. ഇതൊക്കെ ലോകത്തിലെ അതോറിറ്റിയുടെ ഏറ്റവും മികച്ച സ്രോതസ്സ് മനുഷ്യൻ ആണ് എന്ന വിശ്വാസത്തിലാണ്. എന്നാൽ ഇപ്പോൾ സയൻറ്റിസ്റ്റുകൾ പറയുന്നു, എല്ലാറ്റിലുമുപരി ഫ്രീ വിൽ അഥവാ സ്വതന്ത്ര ഇച്ഛ എന്ന ഒന്നില്ല എന്ന്. പ്രകൃതിയിലെ രണ്ട് തരം പ്രോസസ്സുകളെക്കുറിച്ച് സയൻസിന് അറിയാം. ഒന്ന് ഡിറ്റർമിനിസ്റ്റിക് പ്രോസസ്സ് അഥവാ മുൻനിശ്ചയപ്രകാരമുള്ള പ്രക്രിയ. മറ്റൊന്ന് അനിശ്ചിതമായ യാദൃശ്ചികമായ പ്രക്രിയ. ഭൗതികപരവും ജീവശാസ്ത്രപരവുമായ കാഴ്ചപ്പാടിൽ സ്വാതന്ത്ര്യത്തിന് യാതൊരു അർത്ഥവും ഇല്ല. സ്വതന്ത്രേച്ഛ എന്നത് വെറും ഒരു മിത്ത് മാത്രമാണ്. മനുഷ്യൻ കണ്ടുപിടിച്ച അർത്ഥശൂന്യമായ പദമാണ് ഫ്രീ വിൽ. മനുഷ്യൻ ദൈവത്തെ കണ്ടുപിടിച്ചു. മനുഷ്യൻ സ്വർഗവും നരകവും കണ്ടുപിടിച്ചു. മനുഷ്യൻ സ്വതന്ത്രേച്ഛ കണ്ടുപിടിച്ചു. സ്വർഗവും നരകവും പോലെ തന്നെ സ്വതന്ത്രേച്ഛയിലും സത്യമില്ല. പക്ഷേ വികാരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവ തീർച്ചയായും യഥാർത്ഥമാണ്. അവ കഥയോ ഭാവനയോ അല്ല. പക്ഷേ വികാരങ്ങൾ യഥാർത്ഥത്തിൽ ബയോകെമിക്കൽ അൽഗോരിതങ്ങൾ മാത്രമാണ്. അതിൽ അതിഭൗതികമായതോ അലൗകികമായതോ യാതൊന്നുമില്ല. ലോകത്തിലെ അതോറിറ്റിയുടെ സ്രോതസ്സായി അതിനെ കരുതാൻ അതിൽ യാതൊന്നുമില്ല. ശാസ്ത്രജ്ഞന്മാരും എഞ്ചിനീയർമാരും കൂടുതലായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തെന്നാൽ, നമുക്ക് വേണ്ടത്ര ഡാറ്റയും വേണ്ടത്ര കമ്പ്യൂട്ടറിംഗ് പവറും ഉണ്ടെങ്കിൽ മനുഷ്യരെയും മനുഷ്യൻ്റെ വികാരങ്ങളെയും നന്നായി മനസ്സിലാക്കാൻ കഴിയുന്ന അൽഗോരിതങ്ങളെ പുറത്തുണ്ടാക്കാം എന്നതാണത്. നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളുടെ വികാരങ്ങളെ നിങ്ങളെക്കാൾ നന്നായി മനസ്സിലാക്കുന്ന അൽഗോരിതങ്ങൾ നിങ്ങൾക്കുണ്ടാകുമ്പോൾ മനുഷ്യരിൽ നിന്ന് അതോറിറ്റി അൽഗോരിതങ്ങളിലേക്ക് മാറുന്നു. ഇപ്പോൾ ഇത് ഭയപ്പെടുത്തുന്നതും സങ്കീർണവുമാണ്. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ജീവികളും വികാരങ്ങളും അൽഗോരിതങ്ങളാണ്. ലൈഫ് സയൻസിൽ, പ്രത്യേകിച്ച് ബയോളജിയിലും
പരിണാമശാസ്ത്രത്തിലും ഒരു നൂറ്റാണ്ടായി നടന്നുകൊണ്ടിരിക്കുന്ന ഗവേഷണ ഫലങ്ങളുടെ ചുരുക്കം ഇതാണ്. ജീവികൾ അൽഗോരിതങ്ങളാണ്. ഈ വീക്ഷണമാണ് മേലെ നിൽക്കുന്ന വീക്ഷണം. ലൈഫ് സയൻസിൽ മാത്രമല്ല കമ്പ്യൂട്ടർ സയൻസിലും. അതുകൊണ്ടാണ് ഈ രണ്ട് സയൻസും ഒന്നിച്ച് ചേരുന്നത്. മനുഷ്യ വികാരങ്ങൾ. മനുഷ്യർ മാത്രമല്ല ചിമ്പാൻസിയുടെ, ആനയുടെ, ഡോൾഫിൻ്റെ വികാരങ്ങൾ, സംവേദനങ്ങൾ, മനോഭാവങ്ങൾ എല്ലാം ജൈവരസതന്ത്രപരമായ കണക്കുകൂട്ടലുകൾ മാത്രമാണ്. ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി പലവിധ അനുമാനങ്ങളെ കണക്കുകൂട്ടിയെടുക്കുന്ന പ്രക്രിയ. കവിത എഴുതാൻ വേണ്ടി, സംഗീതം ആസ്വദിക്കാൻ വേണ്ടി മനുഷ്യന് നൽകിയ അതിഭൗതികമായ ഗുണമല്ല വികാരങ്ങൾ. വികാരങ്ങൾ അല്ലെങ്കിൽ മനോഭാവം കണക്കുകൂട്ടൽ പ്രക്രിയ ആണ്, അതായത് ബയോ കെമിക്കൽ കാൽക്കുലേഷൻ. നാച്ചുറൽ സെലക്ഷൻ്റെ മില്യൺ വർഷങ്ങൾ രൂപപ്പെടുത്തിയെടുത്തതാണ് ഇത്. അതിജീവനത്തിന് ഗുണകരമായ തീരുമാനമെടുക്കാൻ മനുഷ്യരെയും സസ്തനികളെയും മറ്റു മൃഗങ്ങളെയും സഹായിച്ച പ്രക്രിയ ആണിത്. അവ നിലനിൽപ്പിൻ്റെ പ്രശ്നം നേരിട്ടപ്പോൾ, അവ പ്രത്യുൽപാദനത്തിൻ്റെ പ്രശ്നം നേരിട്ടപ്പോൾ ഇതുണ്ടായി. മൂർത്തമായ ഉദാഹരണം നോക്കാം. നിലനിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം വേണം. നിലനിൽക്കണമെങ്കിൽ നിങ്ങളെ മറ്റാരും ഭക്ഷണമാക്കാതെ നോക്കുകയും വേണം. നിങ്ങൾ സാവന്നയിലൂടെ നടക്കുകയാണ്. നിങ്ങൾ പെട്ടെന്ന് നിറയെ വാഴപ്പഴമുള്ള കാട്ടുവാഴയെ കാണുന്നു. നിങ്ങൾ തൊട്ടടുത്ത് ഒരു സിംഹത്തെയും കാണുന്നു. നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കേണ്ടി വരുന്നു. പഴത്തിനു വേണ്ടി റിസ്ക് എടുക്കണോ വേണ്ടയോ? മില്യൺ വർഷങ്ങളായി മനുഷ്യനും ബബൂണുകളെപ്പോലെയുള്ള മൃഗങ്ങളും ഈ പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് സാധ്യതകൾ കണക്കുകൂട്ടലുകൾ ചെയ്യേണ്ട യഥാർത്ഥ പ്രശ്നമായിത്തീരുന്നു. പഴം കഴിച്ചില്ലെങ്കിൽ ഒരുപക്ഷേ ചത്തുപോകാൻ സാധ്യതയുണ്ട്. പഴം കഴിക്കാൻ ശ്രമിച്ചാൽ സിംഹം പിടികൂടി ജീവൻ നഷ്ടപ്പെടുത്താനും സാധ്യതയുണ്ട്. കണക്കുകൂട്ടുന്നു. എന്തിനാണ് സാധ്യത കൂടുതൽ? ഒരു നല്ല തീരുമാനം പെട്ടെന്ന് എടുക്കുകയും വേണം. ആദ്യത്തെ പ്രക്രിയ, ഡാറ്റ കളക്ട് ചെയ്യണം. പഴത്തിൻ്റെ ഡാറ്റ. എത്ര ദൂരെയാണിത്? എത്ര പഴങ്ങളുണ്ട്? അവ വലുതോ ചെറുതോ, പച്ചയോ പഴുത്തതോ? സിംഹത്തെക്കുറിച്ചും അറിയണം. സിംഹം എത്ര ദൂരെയാണ്? സിംഹം എത്ര വലുതാണ്? എത്ര വേഗത്തിൽ അതിന് ഓടാൻ സാധിച്ചേക്കാം? സിംഹം ഉറങ്ങുകയാണോ അതോ ഉണർന്നിരിക്കുകയാണോ? സിംഹം വിശന്നിരിക്കുകയാണോ? ഇത്തരത്തിലുള്ള എല്ലാ ഡാറ്റയും വേണം. തീർച്ചയായും അതോടൊപ്പം നിങ്ങളെക്കുറിച്ചുള്ള ഡാറ്റയും നിങ്ങൾക്ക് വേണം. നിങ്ങൾക്ക് എത്രത്തോളം വിശപ്പുണ്ട്? എത്ര വേഗത്തിൽ നിങ്ങൾക്ക് ഓടാൻ കഴിയും? ഇതെല്ലാം വളരെ പെട്ടെന്ന് കണക്കുകൂട്ടിയെടുക്കണം. ബബൂൺ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ബബൂൺ ഒരു പേനയും ഒരു കഷണം കടലാസും എടുത്ത് കണക്കുകൂട്ടുകയല്ല, അല്ലെങ്കിൽ കാൽക്കുലേറ്ററുകളിൽ കണക്കുകൂട്ടുന്നതുമല്ല. ബബൂണിൻ്റെ മൊത്തം ശരീരവും ഒരു കാൽക്കുലേറ്ററാണ്. ബബൂൺ ഡാറ്റ ശേഖരിക്കുന്നത് നമ്മൾ ഇന്ദ്രിയങ്ങൾ എന്ന് വിളിക്കുന്ന ശരീരഭാഗങ്ങളിലൂടെയാണ്. ഇന്ദ്രിയ ജ്ഞാനങ്ങൾ. എല്ലാ ഡാറ്റയും സ്വീകരിക്കുന്നത് നമ്മുടെ ശരീരത്തിനകത്ത് നിന്നാണ്. നാഡീവ്യവസ്ഥയിലൂടെ, മസ്തിഷ്കത്തിലൂടെ, അവയാണ് കാൽക്കുലേറ്റർ. ഒരു നിമിഷാർദ്ധത്തിൽ സാധ്യതകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഉത്തരങ്ങൾ നമ്പറുകൾ ആയല്ല പ്രത്യക്ഷപ്പെടുന്നത്. ഉത്തരങ്ങൾ ഒരു വികാരമായി, ഒരു മനോഭാവമായി പ്രത്യക്ഷപ്പെടുന്നു. അവിടെ പോയി പഴം പറിച്ചെടുത്തേ മതിയാകൂ. അതാണ് ഈ അവസരത്തിൽ സാധ്യമായത്. എങ്കിൽ ഉത്തരം ധൈര്യം എന്ന വികാരമായി പുറത്തു വരും. നല്ല ധൈര്യം പുറത്തു വന്നാൽ പഴം കിട്ടും. രോമങ്ങൾ കുത്തനെ നിൽക്കും. നെഞ്ചിടിപ്പ് കൂടും. പഴത്തിനു വേണ്ടി ഓടിപ്പോകും. ഉത്തരം പഴം പറിക്കുക എന്നത് ഈ അവസരത്തിൽ ഭയങ്കര അപകടമാണ് എന്നതാണ്. എങ്കിലോ അതിൻ്റെ ഉത്തരവും നമ്പറുകളായല്ല വരുന്നത്, പകരം ഒരു വികാരമായാണ്. അതാണ് ഭയം എന്ന വികാരം. ഇങ്ങനെയാണ് ഭയം ഉണ്ടാകുന്നത്. എല്ലാ വികാരങ്ങളും ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. വികാരങ്ങൾ യഥാർത്ഥത്തിൽ ബയോ കെമിക്കൽ അൽഗോരിതങ്ങൾ മാത്രമാണ്. ലൈഫ് സയൻസിൻ്റെ സ്റ്റാൻഡേർഡ് തിയറി അനുസരിച്ച് ഇവയെല്ലാം സാധ്യതകളുടെ കണക്കുകൂട്ടലുകളാണ്. ജീവികൾ അൽഗോരിതങ്ങളാണെന്ന മനസ്സിലാക്കൽ, അതായത് വികാരങ്ങളും മനോഭാവങ്ങളും സാധ്യതകളും കണക്കുകൂട്ടുന്ന
ബയോകെമിക്കൽ പ്രക്രിയ ആണെന്നുള്ളത് 21-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ വലിയ പ്രായോഗിക ഗുണങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കാരണം ആർക്കും ഇതുമായി ബന്ധപ്പെട്ട് വേണ്ടത്ര ഡാറ്റ ശേഖരിക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല. ഡാറ്റയെ അനലൈസ് ചെയ്യാനുള്ള കമ്പ്യൂട്ടിംഗ് പവറും അവർക്ക് ഇല്ലായിരുന്നു. നമുക്കുള്ളിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ അസാധ്യമായിരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളായി എല്ലാ തരത്തിലുമുള്ള അതോറിറ്റികളും മനുഷ്യരെ ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചു. എന്താണ് നമ്മൾ ചിന്തിക്കുന്നത്? എന്താണ് നമുക്ക് അനുഭവപ്പെടുന്നത്? പക്ഷേ ആർക്കും അത് ചെയ്യാൻ ഇതുവരെ കഴിയുമായിരുന്നില്ല. മധ്യകാലങ്ങളിൽ കത്തോലിക്ക സഭ, സോവിയറ്റ് റഷ്യയിൽ KGB പോലീസ് മനുഷ്യരെ അറിയുന്നതിൽ അവർക്ക് അതിയായ താല്പര്യമുണ്ടായിരുന്നു. മനുഷ്യരെ ഹാക്ക് ചെയ്യാൻ താല്പര്യം അവർക്കുണ്ടായിരുന്നു. പക്ഷേ അവർക്കതിന് കഴിഞ്ഞില്ല. നിങ്ങളെ KGB നിരന്തരം പിന്തുടർന്നു എല്ലായിടത്തും. നിങ്ങളുടെ എല്ലാ സംഭാഷണങ്ങളും അത് റെക്കോർഡ് ചെയ്തു. നിങ്ങളുടെ ഓരോ പ്രവർത്തനവും പരിശോധിച്ചു. പക്ഷേ KGBക്ക് ബയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലായിരുന്നു. അവർക്ക് വേണ്ടത്ര കമ്പ്യൂട്ടിംഗ് പവർ ഇല്ലായിരുന്നു. നിങ്ങളുടെ ഉള്ളിലെന്താണ് നടക്കുന്നതെന്ന് അവർക്ക് ഒരിക്കലും പിടികിട്ടിയില്ല. ശരീരത്തിനകത്ത് എന്താണ് നടക്കുന്നത്, തലച്ചോറിൽ എന്താണ് നടക്കുന്നത് ഒന്നും അറിഞ്ഞില്ല. ഹ്യൂമനിസം ആളുകളോട് പറഞ്ഞു, പോപ്പിനെ ശ്രദ്ധിക്കരുത്, ബൈബിളിനെ ശ്രദ്ധിക്കരുത്, സ്റ്റാലിനെ ശ്രദ്ധിക്കരുത്, KGBയെ ശ്രദ്ധിക്കരുത്, നിങ്ങളുടെ അകത്തേക്ക് നോക്കുക, നിങ്ങളുടെ വികാരങ്ങൾക്ക് കതോർക്കുക. അത് നല്ലൊരു ഉപദേശമായിരുന്നു. കാരണം നിങ്ങളുടെ വികാരങ്ങളാണ് തീരുമാനമെടുക്കാനുള്ള ലോകത്തിലെ ഏറ്റവും നല്ല ഉപാധി. അവയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച അൽഗോരിതങ്ങൾ. നാച്ചുറൽ സെലക്ഷനിലൂടെ മില്യൺ വർഷങ്ങളിലൂടെ രൂപപ്പെട്ടതാണ് നിങ്ങളുടെ വികാരങ്ങൾ. അതുകൊണ്ട് അവ ഏറ്റവും കടുപ്പമേറിയ ക്വാളിറ്റി ടെസ്റ്റ് പാസ്സായിട്ടുണ്ട്. നാച്ചുറൽ സെലക്ഷൻ്റെ ക്വാളിറ്റി ടെസ്റ്റുകൾ. തീരുമാനമെടുക്കാനുള്ള ഏറ്റവും മികച്ച മെക്കാനിസങ്ങളാണ് നിങ്ങളുടെ മനോഭാവങ്ങൾ. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറി വരുന്നു. ഇപ്പോൾ നമ്മൾ ഒരു ജംഗ്ഷനിലാണ്, അല്ലെങ്കിൽ രണ്ട് ശാസ്ത്ര തിരമാലകളുടെ ഏറ്റുമുട്ടൽ ബിന്ദുവിലാണ്. ഒരു നൂറ്റാണ്ടിലേറെയായി ചാൾസ് ഡാർവിൻ്റെ കാലം മുതൽ നമ്മൾ മനുഷ്യ ശരീരത്തെക്കുറിച്ചും മനുഷ്യൻ്റെ തലച്ചോറിനെക്കുറിച്ചും മനുഷ്യൻ്റെ തീരുമാനമെടുക്കലിനെക്കുറിച്ചും മനുഷ്യൻ്റെ വികാരങ്ങളെക്കുറിച്ചും കൂടുതൽ കൂടുതൽ അറിവ് നേടിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം കമ്പ്യൂട്ടർ സയൻസിൻ്റെ സഹായത്തോടെ, കമ്പ്യൂട്ടർ സയൻസിൻ്റെ ആവിർഭാവത്തോടെ എങ്ങനെ മികച്ച ഇലക്ട്രോണിക് അൽഗോരിതങ്ങൾ ഉണ്ടാക്കാം എന്നും നമ്മൾ പഠിച്ചു വരികയാണ്. കൂടുതൽ കൂടുതൽ കമ്പ്യൂട്ടിംഗ് പവർ ഉള്ള അൽഗോരിതങ്ങൾ. ഇന്ന് വരെ ഇത് രണ്ടും വ്യത്യസ്ത പാതയിലൂടെയുള്ള വികാസമായിരുന്നു. എന്നാൽ ഇത് രണ്ടും ഇപ്പോൾ ഒരുമിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട നിർണായകമായ കാര്യം. 21-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ഈ രണ്ട് തിരമാലകളുടെ കൂടിച്ചേരൽ സംഭവിക്കും. ബയോടെക്കും ഇൻഫോടെക്കും തമ്മിലുള്ള വിടവ് തകരുന്നു. നിങ്ങൾക്കത് വിപണിയിൽ കാണാം. ആപ്പിൾ, ആമസോൺ, ഗൂഗിൾ, ഫേസ്ബുക്ക് തുടങ്ങിയവ ഇൻഫോടെക് ആയാണ് തുടങ്ങിയത്. എന്നാൽ അവ ഇപ്പോൾ ബയോടെക് ആയിക്കൊണ്ടിരിക്കുന്നു. കാരണം അവ തമ്മിൽ ഇപ്പോൾ അടിസ്ഥാന വ്യത്യാസങ്ങൾ ഒന്നുമില്ല. ഇവ KGBയെ പോലെയോ കത്തോലിക്ക സഭയോ പോലെയോ അല്ല. ഫേസ്ബുക്കും ഗൂഗിളും നിങ്ങളെ നന്നായി മനസ്സിലാക്കുന്ന ആ ഒരു ബിന്ദുവിൻ്റെ വളരെ അടുത്ത് നാം എത്തിയിരിക്കുന്നു. നിങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ ഗൂഗിളും ഫേസ്ബുക്കും മനസ്സിലാക്കുന്നു. കാരണം അവയ്ക്ക് നമ്മളെക്കുറിച്ചുള്ള ഡാറ്റയുണ്ട്, അവയ്ക്ക് ബയോളജിക്കൽ നോളജുണ്ട്, ആവശ്യത്തിന് കമ്പ്യൂട്ടിംഗ് പവറുമുണ്ട്. നിങ്ങൾക്ക് എന്തു തോന്നുന്നുവെന്നും എന്തുകൊണ്ടാണത് തോന്നുന്നതെന്നും അവയ്ക്കറിയാം. ഇത് ഓരോ പ്രധാന ശാസ്ത്രശാഖയിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ആരോഗ്യരംഗത്ത് ഇത് നേരത്തെ സംഭവിച്ചു കഴിഞ്ഞു. അതോറിറ്റി നാടകീയമായി മനുഷ്യരിൽ നിന്ന് അൽഗോരിതങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞു. നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാന തീരുമാനങ്ങൾ, നിങ്ങളുടെ ശരീരത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാന തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതകാലത്ത് നിങ്ങളായിരിക്കുകയില്ല എടുക്കുന്നത്. നിങ്ങളുടെ മനോഭാവമനുസരിച്ച് അൽഗോരിതങ്ങളായിരിക്കും അത് തീരുമാനിക്കുക. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് അറിയാത്ത അൽഗോരിതങ്ങൾ, നിങ്ങളെക്കുറിച്ച് അറിയുന്ന കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ആ തീരുമാനങ്ങൾ. 2-3 വർഷങ്ങൾക്ക് മുമ്പ് അഞ്ചലീന ജോലിയുമായി ബന്ധപ്പെട്ട ഒരു സംഭവമുണ്ട്.
ആഞ്ചലീന ജോലി ഒരു ജനറ്റിക് ടെസ്റ്റ് നടത്തി. ആ ടെസ്റ്റ് പ്രകാരം അവർക്ക് ഒരു പ്രത്യേക തരം ജീൻ മ്യൂട്ടേഷൻ ഉണ്ടായിരുന്നു. ബിഗ് ഡാറ്റ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ഈ പ്രത്യേക ജീനിലെ പ്രത്യേക മ്യൂട്ടേഷൻ സ്ത്രീകളിൽ ഉണ്ടെങ്കിൽ അവർക്ക് 87% സ്തനാർബുദം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇപ്പോൾ അഞ്ജലീന ജോലിക്ക് സ്തനാർബുദം ഇല്ല. എല്ലാവിധ ടെസ്റ്റുകളും നടത്തി. ആ സമയത്ത് അവർക്ക് രോഗമില്ലായിരുന്നു. അവരുടെ വികാരങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങൾ പൂർണ്ണ ആരോഗ്യവതിയാണ്, നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. പക്ഷേ ബിഗ് ഡാറ്റ അൽഗോരിതങ്ങൾ വ്യത്യസ്തമായ കാര്യമാണ് അവരോട് പറഞ്ഞത്. അവരുടെ ഡി എൻ എയിൽ ഒരു ടൈം ബോംബ് ടിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന കാര്യമായിരുന്നു അത്. ഇപ്പോൾ നിങ്ങൾക്ക് കുഴപ്പമൊന്നും തോന്നുന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്കിപ്പോൾ ചിലത് ചെയ്യാൻ കഴിയും. അഞ്ജലീന ജോലി അൽഗോരിതങ്ങൾ എന്താണ് പറയുന്നത് എന്ന് ധൈര്യപൂർവം കേട്ടു. അവർ അവരുടെ വികാരങ്ങളെക്കുറിച്ചല്ല ശ്രദ്ധിച്ചത്. അവർ സ്തനശസ്ത്രക്രിയയ്ക്ക് വിധേയമായി. ന്യൂയോർക്ക് ടൈംസിൽ അവർ അവരുടെ കഥ പ്രസിദ്ധീകരിച്ചു. ഇതേപോലുള്ള ടെസ്റ്റുകൾ ചെയ്യാൻ സ്ത്രീകൾക്ക് പ്രോത്സാഹനം നൽകി. ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ, നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഓക്കെയാണ്, പക്ഷേ നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ബിഗ് ഡാറ്റ അനാലിസിസ് നിങ്ങളോട് പറയുന്നു നോ, യു ആർ നോട്ട് ഓക്കെ. നിങ്ങൾ അൽഗോരിതങ്ങളെ ശ്രദ്ധിക്കാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നു. അതെ, 21-ാം നൂറ്റാണ്ടിലെ ആരോഗ്യരംഗത്തെ രൂപപ്പെടുത്തുന്നത് ഇത്തരം അൽഗോരിതങ്ങൾ ആയിരിക്കും. പക്ഷേ ഇത് ആരോഗ്യരംഗത്ത് മാത്രമായി പരിമിതപ്പെടില്ല. മനുഷ്യ പ്രവൃത്തിയുടെ എല്ലാ മേഖലയിലും ഇതെത്തും. ഭൂതകാലത്തിൽ, മധ്യകാലത്ത് നിങ്ങൾക്ക് ഏകദൈവ മതങ്ങളും ബഹുദൈവ മതങ്ങളും ഉണ്ടായിരുന്നു. അവ അതോറിറ്റി ക്ലൗഡിൽ നിന്ന് താഴേക്ക് വരുന്നതാണെന്ന് ജനങ്ങളോട് പറഞ്ഞു, അതായത് ദൈവത്തിൽ നിന്ന്. പിന്നീട് നമ്മുടെ വികാരങ്ങളായി നമ്മുടെ അതോറിറ്റി. ഇപ്പോൾ ഒരു പുതിയ ലോകവീക്ഷണമാണ് ഉയർന്നു വരുന്നത്, ഒരു പുതിയ ഐഡിയോളജി. അതിനെ ഡാറ്റായിസം എന്ന് വിളിക്കാം. കാരണം ഇത് വിശ്വസിക്കുന്നത് അതോറിറ്റി വരുന്നത് ഡാറ്റയിൽ നിന്ന് എന്നാണ്. ഡാറ്റായിസം അതോറിറ്റിയെ വീണ്ടും ക്ലൗഡിലേക്ക് കൊണ്ടുപോയി, ഗൂഗിൾ ക്ലൗഡിലേക്ക്. ഡാറ്റായിസം ജനങ്ങളോട് പറയുന്നു, നിങ്ങളുടെ വികാരങ്ങളെ ശ്രദ്ധിക്കരുത്, ഗൂഗിളിനെ ശ്രദ്ധിക്കുക, ആമസോണിനെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് അവ പറഞ്ഞു തരും. അതുകൊണ്ട് അവയ്ക്ക് നിങ്ങൾക്ക് വേണ്ടി മെച്ചപ്പെട്ട തീരുമാനമെടുക്കാൻ കഴിയും. എന്താണ് ഇതിൻ്റെ അർത്ഥം? ചരിത്രകാരൻ എന്ന നിലയ്ക്ക് ഇതെനിക്ക് പ്രധാനമാണ്. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? അതോറിറ്റിയുടെ കേന്ദ്രം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മനോഭാവത്തിൽ നിന്നും ബാഹ്യമായ അൽഗോരിതങ്ങളിലേക്ക്. അതുകൊണ്ട് ഞാൻ പുസ്തകങ്ങൾ എഴുതുന്നു. ഞാൻ പുസ്തകങ്ങൾ എഴുതുന്നതിൽ താല്പര്യമുള്ള ആളാണ്. പുസ്തകങ്ങളുടെ ലോകത്തു നിന്ന് തന്നെ ഒരു ഉദാഹരണം പറയാം. പുസ്തകങ്ങളെ സംബന്ധിച്ച ഒരു തീരുമാനം, എന്ത് പുസ്തകങ്ങൾ വായിക്കണം. മധ്യകാലത്താണെങ്കിൽ നിങ്ങൾ പുരോഹിതനോട് ചോദിക്കും. പുരോഹിതൻ നിങ്ങളോട് മതഗ്രന്ഥങ്ങൾ വായിക്കാൻ പറയും. എല്ലാ ഉത്തരങ്ങളും അതിലുണ്ട്. മറ്റൊരു പുസ്തകവും നിങ്ങൾ വായിക്കേണ്ടതില്ല. മതഗ്രന്ഥം ധാരാളമാണ്. പിന്നീട് ഹ്യൂമനിസം വരുന്നു. ഹ്യൂമനിസം പറയുന്നു, നിങ്ങൾ ആര് പറയുന്നതും കേൾക്കണ്ട, നിങ്ങളുടെ താല്പര്യത്തെ പിന്തുടരുക. ലോകത്തിൽ ധാരാളം മികച്ച പുസ്തകങ്ങളുണ്ട്. നിങ്ങളൊരു പുസ്തക കടയിൽ പോകുക, അവിടെ പുസ്തകങ്ങൾക്കിടയിൽ തിരയുക. നിങ്ങൾക്കൊരു ഉൾവിളി അനുഭവപ്പെടും. ഇന്ന പുസ്തകം വായിക്കണമെന്ന്. അത് വാങ്ങുക, വായിക്കുക. ഇതാണ് പുസ്തകം വാങ്ങുന്നതിനുള്ള ഹ്യൂമനിസ്റ്റ് മാർഗം. ഇപ്പോൾ ഡാറ്റായിസത്തിൻ്റെ വരവോടെ നിങ്ങൾ ആമസോണിൻ്റെ വെർച്വൽ ബുക്ക് ഷോപ്പിലേക്ക് പോകുന്നു. അൽഗോരിതം പറയുന്നു, എനിക്ക് നിന്നെ അറിയാം, ഞാൻ നിന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു, നിന്റെ ഇഷ്ടങ്ങളെയും അനിഷ്ടങ്ങളെയും പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. നിന്നെക്കുറിച്ച് എനിക്കറിയാവുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മില്യൺ കണക്കിന് മറ്റ് വായനക്കാരുടെയും പുസ്തകങ്ങളുടെയും സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ പുസ്തകങ്ങൾ നിനക്ക് റെക്കമെൻഡ് ചെയ്യുന്നു. ആമസോൺ അതിൻ്റെ അൽഗോരിതം മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതിന് ആമസോണിന് നിങ്ങളെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ഡാറ്റ വേണം. നിങ്ങളുടെ മുൻഗണനകൾ, നിങ്ങളുടെ താല്പര്യങ്ങൾ. നിങ്ങൾ ആമസോൺ കിൻഡിലിൽ ഒരു പുസ്തകം വായിക്കുകയാണെങ്കിൽ ചരിത്രത്തിലാദ്യമായി ആ പുസ്തകവും നിങ്ങളെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മുമ്പൊരിക്കലും സംഭവിച്ചിട്ടില്ല. പുസ്തകം നിങ്ങളെ വായിക്കുകയാണ്. നിങ്ങൾ കഴിഞ്ഞ കാലത്തേക്ക് പോയാൽ, ആധുനിക അച്ചടി വിപ്ലവം നടന്ന കാലത്തേക്ക് പോയാൽ, ഗുട്ടൻബർഗാണ് യൂറോപ്പിലേക്ക് പ്രിൻറ്റിംഗ് കൊണ്ടുവന്നത്.
അവർ പുസ്തകങ്ങൾ അച്ചടിക്കാൻ തുടങ്ങി. ഗുട്ടൻബർഗും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളും പുസ്തകങ്ങൾ അച്ചടിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അവർ ഒരിക്കലും ആളുകളെ വായിച്ചിട്ടില്ല. ആളുകൾ പുസ്തകങ്ങളെയാണ് വായിച്ചത്. ഇപ്പോൾ പുസ്തകങ്ങൾ ആളുകളെ വായിക്കുന്നു. നമ്മൾ കിൻഡിലിൽ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ കിൻഡിൽ നമ്മളെ പിന്തുടരുന്നു. ഏത് പേജാണ് ഞാൻ ഏറ്റവും വേഗത്തിൽ വായിച്ചതെന്ന് ആമസോൺ കിൻഡിലിന് അറിയാം. ഏത് പേജാണ് സാവധാനത്തിൽ വായിച്ചതെന്നും അറിയാം. അത് കിൻഡിലിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമാണ്. ഞാൻ വായന എവിടെയെങ്കിലും വെച്ച് അവസാനിപ്പിക്കുമ്പോൾ കിൻഡിൽ അത് ശ്രദ്ധിക്കുന്നു. ഒരു പക്ഷേ ഞാൻ അവിടേക്ക് വീണ്ടും വരില്ലായിരിക്കാം. ഇത്തരത്തിലുള്ള വിവരങ്ങളനുസരിച്ച് എനിക്ക് എന്താണ് ഇഷ്ടം എന്നും എന്താണ് ഇഷ്ടമല്ലാത്തത് എന്നും ആമസോണിന് വ്യക്തമായി അറിയാം. പക്ഷേ ഇത് വെറും ഒരു തുടക്കം മാത്രമാണ്. നിർണായകമായ സംഗതി നിങ്ങളെക്കുറിച്ചുള്ള ബയോമെട്രിക് ഡാറ്റ കിട്ടുക എന്നതാണ്. നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ എന്താണ്, നിങ്ങളുടെ തലച്ചോറിനുള്ളിൽ എന്താണ്, നിങ്ങളുടെ മനസ്സിൽ എന്താണ് എന്നത് കിട്ടുക എന്നതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. കിൻഡിലിനെ ഫേസ് റെക്കഗ്നിഷൻ സോഫ്റ്റ്വെയറുമായി നിങ്ങൾ ബന്ധിപ്പിക്കുകയാണെങ്കിൽ, അവ ഇപ്പോഴേ ഉണ്ട്, കിൻഡിലിന് നിങ്ങൾ എപ്പോഴാണ് ചിരിക്കുന്നതെന്നും എപ്പോഴാണ് കരയുന്നതെന്നും അറിയാം. എപ്പോഴാണ് എന്ത് വായിക്കുമ്പോഴാണ് ബോറടിക്കുന്നതെന്ന്, എന്ത് വായിക്കുമ്പോഴാണ് ദേഷ്യം വരുന്നതെന്ന് എല്ലാം അറിയാം. മുഖഭാവങ്ങൾ തിരിച്ചറിയുന്നതിലൂടെ വായനക്കാരുടെ മുഖം വായിക്കുന്ന കിൻഡിലുകൾ ഇപ്പോൾ നമുക്കുണ്ട്. നിങ്ങൾ കിൻഡിലിനെ ബയോമെട്രിക് സെൻസറുമായി ഘടിപ്പിച്ചാലോ? കിൻഡിലിന് നിങ്ങളുടെ കൃത്യമായ വൈകാരിക പാറ്റേണുകൾ തിരിച്ചറിയാൻ കഴിയും. പുസ്തകത്തിലെ ഓരോ വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ രക്തസമ്മർദ്ദത്തിന് എന്ത് സംഭവിച്ചു? അഡ്രിനാലിൻ ലെവലിന് എന്ത് സംഭവിച്ചു? തലച്ചോറിന് എന്ത് സംഭവിച്ചു? എല്ലാം അറിയാം. പുസ്തകം വായിച്ച് പൂർത്തിയാക്കുമ്പോൾ, ഉദാഹരണത്തിന് ടോൾസ്റ്റോയിയുടെ വാർ ആൻഡ് പീസ്, ഞാൻ മിക്കവാറും അതിലെ പലതും മറന്നിട്ടുണ്ടാകും. പക്ഷേ ആമസോൺ ഒന്നും മറക്കില്ല. ആമസോണിന് കൃത്യമായി എന്നെ അറിയാം. ഏത് തരം വ്യക്തിത്വമാണ് എനിക്കുള്ളത്, എൻ്റെ വികാരങ്ങളെ എങ്ങനെ ഉത്തേജിപ്പിക്കാം. വെറും പുസ്തകം റെക്കമെൻഡ് ചെയ്യുന്നതിൽ മാത്രം അത് ഒതുങ്ങി നിൽക്കില്ല. നിങ്ങൾ ഉത്തരകൊറിയയിലാണ് ജീവിക്കുന്നതെങ്കിലോ? നിങ്ങളെല്ലാവരും ഈ ബയോമെട്രിക് ബ്രേസ്ലെറ്റ് ധരിക്കണം. നിങ്ങൾ മുറിയിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ കിം ജോങ് ഉന്നിൻ്റെ പടം കാണുന്നു. നിങ്ങളുടെ രക്തസമ്മർദ്ദവും മസ്തിഷ്ക പ്രവർത്തനവും കോപത്തെ സൂചിപ്പിക്കുന്നു. അതോടെ നിങ്ങളുടെ അവസാനവുമായി. അമേരിക്കയെപ്പോലെയുള്ള ലിബറൽ സമൂഹങ്ങളിൽ ഇതിന് പല ദിശയിൽ പോകാൻ കഴിയും. ആമസോണിന് നിങ്ങളുടെ ഡേറ്റിങ്ങിനെക്കുറിച്ചോ വിവാഹത്തെക്കുറിച്ചോ തീരുമാനമെടുക്കാൻ കഴിയും. എൻ്റെ ബോയ്ഫ്രണ്ട് എന്നോട് ചോദിക്കുന്നു, എനിക്ക് നിന്നെ വിവാഹം കഴിക്കണം. ഒന്നുകിൽ വിവാഹം കഴിക്കുക അല്ലെങ്കിൽ പിരിയുക. നിങ്ങൾക്ക് തീരുമാനിക്കാം. പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. മൂന്നാമത്തേതായി ഒരു ഓപ്ഷനില്ല. മധ്യകാലത്താണെങ്കിൽ നിങ്ങൾ പുരോഹിതൻ്റെ അടുത്ത് ചെല്ലും. ഹ്യൂമനിസ്റ്റ് കാലത്താണെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കും. 21-ാം നൂറ്റാണ്ടിലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം ഗൂഗിളിനോട് ചോദിക്കൂ അല്ലെങ്കിൽ ആമസോണിനോട് ചോദിക്കൂ എന്നായിരിക്കും. ഞാൻ ഗൂഗിളിനോട് ചോദിക്കും. ഗൂഗിൾ പറയും, ഞാൻ നിന്നെ ജീവിതകാലം മുഴുവനും പിന്തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നിന്റെ എല്ലാ ഇമെയിലുകളും ഞാൻ വായിച്ചിട്ടുണ്ട്. ഇൻ്റർനെറ്റിൽ നീ സെർച്ച് ചെയ്യുന്ന എല്ലാം ഞാൻ നോക്കിയിട്ടുണ്ട്. നിന്റെ എല്ലാ ഫോൺ കോളുകളും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നീ സിനിമ കാണുമ്പോൾ, പുസ്തകം വായിക്കുമ്പോൾ എല്ലാം ഞാൻ നിന്നെ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും ഡേറ്റിങ്ങിന് പോകുമ്പോൾ നിന്റെ ഹൃദയത്തിന് എന്ത് സംഭവിക്കുന്നുവെന്ന് ഞാൻ കണ്ടിരുന്നു. നിന്റെ രക്തസമ്മർദ്ദത്തിലെ ഉയർച്ച താഴ്ചകൾ അല്ലെങ്കിൽ ബ്രെയിൻ ആക്ടിവിറ്റി, നിന്റെ DNA സ്കാൻ എല്ലാം എന്നിലുണ്ട്. നിന്റെ എല്ലാ മെഡിക്കൽ റെക്കോർഡുകളും എൻ്റെ കയ്യിലുണ്ട്. നിന്റെ ബോയ്ഫ്രണ്ടിൻ്റെ വിവരങ്ങളും തീർച്ചയായും ഉണ്ട്. എല്ലാ ഗേൾഫ്രണ്ട്സിൻ്റെയും ഉണ്ട്. എനിക്ക് മില്യൺ കണക്കിന് വിജയിച്ച ദാമ്പത്യങ്ങളുടെയും പരാജയപ്പെട്ട ദാമ്പത്യങ്ങളുടെയും ഡാറ്റയുമുണ്ട്. ഈ ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു 87% പ്രൊബാബിലിറ്റി, അതായത് വിവാഹം കഴിക്കുക എന്നതാണ് ഞാൻ നിർദ്ദേശിക്കുന്നത്. അതോടൊപ്പം ഗൂഗിൾ ഇങ്ങനെയും പറയും, എനിക്ക് നിന്നെ നന്നായി അറിയാം. ഞാൻ ഇപ്പോൾ നൽകിയ നിർദ്ദേശം നിനക്ക് ഇഷ്ടമല്ലെന്ന കാര്യവും എനിക്കറിയാം. അത് എന്തുകൊണ്ടാണെന്നും എനിക്കറിയാം. കാരണം നീ ചിന്തിക്കുന്നു അവൻ കാണാൻ അത്ര പോരെന്ന്. കാരണം നിന്റെ ബയോകെമിക്കൽ അൽഗോരിതം രൂപപ്പെട്ടത് 100,000 വർഷങ്ങൾക്ക് മുമ്പത്തെ ആഫ്രിക്കൻ സാവന്നയിൽ വെച്ചാണ്.
അത് ബാഹ്യമായ സൗന്ദര്യത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് ആരോഗ്യത്തിൻ്റെ സൂചനയായിരുന്നു അന്ന്. നീ ഇപ്പോഴും ആ ഓൾഡ് ഫാഷൻ അൽഗോരിതം പിന്തുടരുന്നു, ആഫ്രിക്കൻ സാവന്നയിലെ അൽഗോരിതം. പക്ഷേ എൻ്റെ അൽഗോരിതം നിൻ്റേതിനേക്കാൾ മെച്ചപ്പെട്ടതാണ്. ബന്ധങ്ങളുടെ ഏറ്റവും പുതിയ സ്ഥിതിവിവര കണക്കുകളാണ് എൻ്റെ കയ്യിലുള്ളത്. ഞാൻ സൗന്ദര്യത്തെ അവഗണിക്കുന്നില്ല, കാണാനുള്ള ഭംഗിയെ അവഗണിക്കുന്നില്ല. പക്ഷേ അതിന് 30% പ്രാധാന്യമേ ഇപ്പോഴുള്ളൂ. പക്ഷേ ദീർഘകാല ബന്ധത്തിലെ വിജയത്തിൽ അതിന് 11% പ്രാധാന്യമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നു, വിവാഹവുമായി മുന്നോട്ട് പോകുക. ഇതാണ് അവസാനം. ഗൂഗിൾ ഒരിക്കലും പെർഫെക്റ്റ് ആയിരിക്കണമെന്നില്ല, പക്ഷേ ശരാശരി മനുഷ്യനേക്കാളും പെർഫെക്റ്റാണ്. ആളുകളുടെ തീരുമാനത്തിൽ പലപ്പോഴും പാളിച്ചയുണ്ടാകാം. മനുഷ്യർ 10 വർഷത്തിന് ശേഷം അതൊരു മിസ്റ്റേക്ക് ആയിരുന്നുവെന്ന് പറയും. ഗൂഗിൾ അതിനേക്കാളും മെച്ചമായിരിക്കും. ഇതൊന്നും ഒരു രാത്രി കൊണ്ട് സംഭവിക്കില്ല. ഇതൊരു പ്രക്രിയയാണ്. നമ്മൾ ഗൂഗിളിനോടോ ആമസോണിനോടോ ഫേസ്ബുക്കിനോടോ എന്തു തന്നെയാകട്ടെ ഉപദേശം ചോദിച്ചുകൊണ്ടേയിരിക്കും. അവയെ നാം കൂടുതൽ കൂടുതൽ വിശ്വസിക്കാൻ തുടങ്ങും. അവയെ അതോറിറ്റിയായി കരുതും. അവ നമുക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കും. നഗരത്തിലൂടെ നടക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പറയും, ദേ ഇതാണ് വഴി. പക്ഷേ ഗൂഗിൾ മാപ്പ് പറയും, അല്ല, ഇടത്തോട്ട് തിരിയൂ, വലത്ത് ഒരു ട്രാഫിക് ജാമുണ്ട്. നിങ്ങൾ ഗൂഗിളിനെ അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പിനെ വിശ്വസിക്കാൻ തുടങ്ങുന്നു. കുറച്ച് കഴിഞ്ഞാൽ മനുഷ്യർ ഒരു പ്രത്യേക പോയിന്റിലെത്തും. അവർ എവിടെയാണെന്ന് അവർക്ക് തന്നെ അറിയാത്ത അവസ്ഥ വരും. സ്ഥലകാല ബോധശേഷി അവർക്ക് നഷ്ടപ്പെടും. ആപ്ലിക്കേഷൻ പറയുന്നതിനെ അന്ധമായി അനുസരിക്കേണ്ടി വരും. എന്തെങ്കിലും കാരണത്താൽ സ്മാർട്ട് ഫോൺ കേടായാൽ അവർ ആളുകൾ ക്ലൂലെസ് ആയിപ്പോകും. ഒരു വഴി കണ്ടെത്താൻ അവർക്കാകില്ല. ഇപ്പോൾ തന്നെ ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും സർക്കാർ നിർബന്ധിക്കുന്നത് കൊണ്ടോ സംഭവിക്കുന്നതല്ല ഇത്. ഞാൻ 2 മുന്നറിയിപ്പുകൾ നൽകാൻ ആഗ്രഹിക്കുന്നു. എല്ലാത്തിലും ഉപരി പ്രധാനമായും ഊന്നൽ നൽകേണ്ടത് മനുഷ്യനെ ഹാക്ക് ചെയ്യുന്ന പ്രക്രിയയിലാണ് നമ്മളുള്ളത് എന്ന ആശയമാണ്. പ്രത്യേകിച്ചും മനുഷ്യ മനസ്സിനെയും മനുഷ്യ മസ്തിഷ്കത്തെയും ഹാക്ക് ചെയ്യുന്ന പ്രക്രിയ. പക്ഷേ മനുഷ്യ മസ്തിഷ്കത്തെ മനസ്സിലാക്കുന്നതിൽ ഇപ്പോഴും നമ്മൾ ഒരുപാട് പിന്നിലാണ്. അതിനേക്കാളും പിന്നിലാണ് മനസ്സിനെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ. അതുകൊണ്ട് ഒരുപക്ഷെ ഇതൊക്കെ ഭാവന മാത്രമായി മാറിയേക്കാം. ജീവികൾ അൽഗോരിതങ്ങളെയല്ല എന്നും വന്നേക്കാം. മനസ്സിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതായ സംഗതികൾ ഇനിയും ഉണ്ടായേക്കാം. 2. ടെക്നോളജി ഒരിക്കലും ഡിറ്റർമിനിസ്റ്റിക് അല്ല എന്നുള്ളതാണ്. ഒരേ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പലതരം സമൂഹങ്ങളെ ഉണ്ടാക്കാം. 20-ാം നൂറ്റാണ്ടിലെ വ്യാവസായിക വിപ്ലവം കൊണ്ടുവന്ന ടെക്നോളജിയാണ് ട്രെയിൻ, വൈദ്യുതി, കാർ, റേഡിയോ തുടങ്ങിയവ. അതുപയോഗിച്ച് കമ്മ്യൂണിസ്റ്റ് ഡിക്ടേറ്റർഷിപ്പും ഒരു ഫാസിസ്റ്റ് ഭരണവും ജനാധിപത്യ ഭരണങ്ങളുമെല്ലാം നമ്മളുണ്ടാക്കി. ഇത് വളരെ പ്രശസ്തമായ ഒരു ചിത്രമാണ്. ഇത് കിഴക്കേ ഏഷ്യയാണ്, ബഹിരാകാശത്തു നിന്നും എടുത്ത കിഴക്കേ ഏഷ്യയുടെ ചിത്രം. ഉപഗ്രഹത്തിൽ നിന്നെടുത്തതാണ്. താഴെ വലതുവശത്ത് കാണുന്നത് ദക്ഷിണ കൊറിയ ആണ്, പ്രകാശത്തിൻ്റെ കടൽ. മേലെ കാണുന്നത് ചൈനയാണ്, മറ്റൊരു പ്രകാശത്തിൻ്റെ കടൽ. ഇതിനിടയ്ക്ക് ഒരു ഇരുണ്ട ഭാഗം കാണാം. ഇത് കടലല്ല, ഇതാണ് ഉത്തര കൊറിയ. എന്തുകൊണ്ടാണ് ഉത്തര കൊറിയ ഇരുണ്ടിരിക്കുന്നത്? ദക്ഷിണ കൊറിയ പ്രകാശപൂരിതമായിരിക്കുമ്പോൾ? ഉത്തര കൊറിയക്കാർ വൈദ്യുതിയെക്കുറിച്ചും ബൾബുകളെക്കുറിച്ചും കേൾക്കാത്തത് കൊണ്ടല്ല ഇത്. വൈദ്യുതി കൊണ്ട് ചൈനക്കാരും ദക്ഷിണ കൊറിയക്കാരും ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായത് ചെയ്യാൻ ഉത്തര കൊറിയക്കാർ തീരുമാനിച്ചത് കൊണ്ടാണ് അത് സംഭവിച്ചത്. അതായത് ടെക്നോളജിക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ല. നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഭാവി രംഗങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ ഇപ്പോഴും കഴിയുമെന്ന് നിങ്ങൾ അറിയണം. നന്ദി.